നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ നോയമ്പ് സ്പെഷ്യൽ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു ഡ്രം സ്റ്റിക്ക് കാഷ്യു കറിയാണ് ഇത് നോയമ്പ് കാലമായതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മുടെ ഫുഡിൽ പ്രോട്ടീനൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടീനൊക്കെ കൂടുതൽ കിട്ടുന്ന അല്പം ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണിത് ഞാനൊരു 20 കഷ്ണത്തോളം മുരിങ്ങക്കോല് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു 4 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടാണ് നമ്മൾ ഇതിലേക്ക് മൊത്തം ഉപയോഗിക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലി ഹോളായിട്ടുള്ളത് ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ കഷ്ണം വാളംപുളി അതിൻ്റെ കൂടെ ഒരു 2 പിരിയ മുളക് നമ്മുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ സാധാരണ എരിവുള്ള മുളകല്ല പിരിയ മുളകാണത് പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ സവാള പിന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരല്പം മഞ്ഞൾ പൊടിയും പിന്നെ ഒരു കുറച്ച് തേങ്ങ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ മുരിങ്ങക്കോല് അല്പം 1 കപ്പ് വെള്ളവും അതിലേക്ക് പകുതി നമ്മൾ എടുത്ത് വെച്ച സവാളയുടെ പകുതിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റ് റെഡിയാക്കാം അപ്പോൾ ഞാനൊരു പാനിൽ ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഇങ്ങനെ തക്കാളി ആ എണ്ണയിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുമ്പം അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് എന്നിട്ട് നമ്മളിത് കറിയിലേക്ക് അരച്ച് ചേർക്കുമ്പം സാധാരണ നമ്മൾ പച്ചയ്ക്ക് തക്കാളി അരച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു നല്ലൊരു ടേസ്റ്റാണ് അത് രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് മാറ്റാം പാനിൽ നിന്ന് എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്കിനി ആ എടുത്ത് വെച്ചിരിക്കുന്ന ഹോളായിട്ടുള്ള മല്ലി ഒരു 1/2 ടീസ്പൂൺ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ പച്ച മണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പിരിയമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് അതുമൊന്ന് സോട്ട് ചെയ്യാം അതും ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൽ നിന്ന് മൊത്തം നമ്മൾ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് സോട്ടേ ആയിട്ട് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി ആ തേങ്ങയും ഇതുമെല്ലാം ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ചെറിയ തീയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അത് ഒരുപാടങ്ങ് നമ്മൾ സാധാരണ വറുത്തരയ്ക്കാൻ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഇതിൻ്റെ ഒരു ലൈറ്റ് ബ്രൗണിഷ് നിറമായിട്ട് ഈ തേങ്ങയൊക്കെ ഒന്ന് മാറുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റി മിക്സിയിലേക്ക് മാറ്റാം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു കുറച്ച് വെള്ളവും ചേർത്ത് ഇതുപോലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോല് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം കൂടി വെള്ളം ചേർക്കാം കുറച്ചും കൂടെ ഒന്ന് തിന്നാക്കാൻ വേണ്ടിയിട്ട് ഗ്രേവി ഈ കറി ഒരു റിച്ച് ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ഒരു കറിയാണ് അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് നീട്ടാം അല്ലെങ്കിൽ തിക്കായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് താളി ചേർക്കാം ഇപ്പം വെളിച്ചെണ്ണയിൽ കടുക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില വറ്റൽ മുളക് എല്ലാം കൂടി ചേർത്തുനിന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ആ കാഷ്യൂനട്ടും കൂടെ ചേർത്ത് ആ കാഷ്യൂനട്ടിൻ്റെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ റെഡി ആയിരിക്കുന്ന കറിയിലേക്ക് ചൂടോടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള കാഷ്യൂനട്ട് മുരിങ്ങക്കോൽ കറി റെഡിയാണ് ഇത് നോയമ്പ് കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും വളരെ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സീ യു ഇൻ അനദർ വീഡിയോ ബൈ ബൈ